എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് അനിവാര്യമായ ഒന്നാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാനും ലോകമെങ്ങുമുള്ള ആളുകളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഇത്. ആത്മഹത്യ തടയുക എന്നതാണ് ഈ വർഷത്തെ തീം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നു. അതായത് ഓരോ വർഷവും 800,000 പേർ. ആത്മഹത്യ ദാരുണമെങ്കിലും അത് തടയാവുന്നതാണ്. ആത്മഹത്യ ഒരു മാനസിക പ്രശ്നമല്ലെങ്കിലും അതുമായി ബന്ധവുമുണ്ട്. വിഷാദം ഉൾപ്പെടെയുള്ള മാനസിക പ്രശ്നങ്ങളാണ് പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാവുന്നത്. ഈ മാനസികാരോഗ്യ ദിനത്തിൽ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത് ആത്മഹത്യ തടയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആത്മഹത്യ ചിന്ത ഉള്ളവരിലേക്ക് എത്തിച്ചേരാനുമാണ്. എന്താണ് മാനസികാരോഗ്യം? ഭൗതികവും വൈകാരികവും സാമൂഹികവുമായ സൗഖ്യമാണ് മാനസികാരോഗ്യം. നമ്മുടെ ചിന്ത, പെരുമാറ്റം, വൈകാരിക അനുഭവം തുടങ്ങിയവയെല്ലാം മാനസികാരോഗ്യം സ്വാധീനിക്കുന്നു. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അത് പ്രധാനവുമാണ്. ഒരു വ്യക്തിക്ക് തന്റെ കഴിവുകൾ തിരിച്ചറിയാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയാണ് മാനസികാരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന അതിനെ നിർവചിക്കുന്നത്. നല്ല ശാരീരിക ആരോഗ്യം പോലെ പ്രധാനമാണ് നല്ല മാനസിക ആരോഗ്യവും. അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മാനസികാരോഗ്യം ഇല്ലായ്മ ശരീരാരോഗ്യത്തെയും ബാധിക്കാം. ഇത് ഹൃദ്രോഗം പോലുള്ള രോഗാവസ്ഥയ്ക്കും കാരണമാകാം. അതുപോലെ ശാരീരികമായ അനാരോഗ്യം മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാനസികാരോഗ്യം നിലനിർത്താം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക, നാരുകൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പ്, അന്നജം, ജീവകങ്ങൾ, ധാതുക്കൾ ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം ശീലമാക്കാം. ഇത് വിഷാദം ഉൾപ്പെടെ നിരവധി രോഗങ്ങളെ തടയുന്നു. വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും ദിനചര്യയുടെ ഭാഗമാക്കുക. ആരോഗ്യവും സൗഖ്യവും മെച്ചപ്പെടുത്താനും ഫിറ്റ്നസ് നിലനിർത്താനും ഇത് വളരെയധികം സഹായിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം ലഭിക്കുക എന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് നല്ല ഉറക്കം ആവശ്യവുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതം നന്നായി പോകുന്നില്ലെങ്കിൽ കൂടി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. ശുഭാപ്തി വിശ്വാസം എപ്പോഴും പുലർത്തണം. ഹെൽത്ത് ചെക്കപ്പും പരിശോധനകളും മുടങ്ങാതെ ചെയ്യണം. മാനസികാരോഗ്യ വിദഗ്ധനെ വർഷത്തിൽ ഒരിക്കൽ കണ്ട് പരിശോധന നടത്തുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് പലരും പ്രൊഫഷണൽ സഹായം തേടുന്നത്. ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വൈകാരികമായ ആരോഗ്യവുമെന്ന് ഓർക്കുക. നമ്മുടെ മാനസികാരോഗ്യം നാം തന്നെ സംരക്ഷിക്കണം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.